ജയബാലനിലേക്ക് കൂടി കഴിഞ്ഞ തവണത്തെ ഓണം മുമ്പർ വിജയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശ്രീ ജയബാലൻ, കഴിഞ്ഞ തവണ ഈ രീതിയിൽ തന്നെ വലിയ രീതിയിൽ ആകാംക്ഷയോട് കൂടി നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞു, ആ വിജയിച്ച നമ്പർ അതൊക്കെ മനസ്സിലാക്കി. പക്ഷേ അത് ജയബാലനാണ് എന്നറിയാൻ കുറച്ച് സമയമെടുത്തു. കാരണം ജയബാലൻ ആ ടിക്കറ്റൊക്കെ ബാങ്കിലൊക്കെ കൊടുത്ത ശേഷമാണ് താങ്കളാണ് എന്ന് പുറം ലോകത്തേക്ക് വന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഈ ഭാഗ്യശാലിയൊക്കെ അവരുടെ പേരൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്നാൽ ആ നമ്പറൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ താങ്കൾക്ക് എന്താണ് ആ ഭാഗ്യശാലിയോട് പറയാനുള്ളത് താങ്കളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ? എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയുമ്പോൾ പൈസയൊന്നും അടിച്ചു പൊളിച്ച് ആദ്യമേ ജീവിക്കരുത്. രണ്ട് വർഷത്തേക്ക് നമ്മൾ വളരെ സൂക്ഷിച്ച് പൈസകൾ കൈകാര്യം ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങൾ അസഹായം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുതലും പോവും പലിശയും പോവും. ആദ്യം നമ്മൾ നമ്മളുടെ സേഫ്റ്റി നോക്കുക, നമ്മൾ ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കുക, അതിനുശേഷം മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ മൊത്തം ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ താങ്കൾ തന്നെ ആ ഒരു പൈസയിൽ വലിയൊരു ഭാഗം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ലഭിക്കുമല്ലോ. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെ ടാക്സ് അടയ്ക്കേണ്ട ഒരു വിശേഷം കൂടിയില്ലേ? ആ ഉണ്ട്, ടാക്സ് അടക്കണം. രണ്ട് പ്രാവശ്യം ടാക്സ് അടക്കണം. ആദ്യമേ ഒരു ടാക്സ് അടച്ചിട്ടാണ് നമുക്ക് തരുന്നത്, വീണ്ടും നമ്മൾ ഒരു ടാക്സും കൂടി കേന്ദ്ര സർക്കാരിന് അടക്കണം. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, സാധാരണ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് ഈ രീതിയിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്ക് ഈ സമചിത്തതയോടുകൂടി പെരുമാറാനൊക്കെ വിട്ടുപോകും. കാരണം അത്രയേറെ അമിതാഹ്ലാദമൊക്കെ വന്നു പൊതിയും. പക്ഷേ താങ്കൾ അതൊന്നും കാണുന്നില്ല. നമ്മൾ ബുദ്ധിമുട്ടറിയണമല്ലോ. ബുദ്ധിമുട്ട് അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടറിയാണ്ട് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസക്ക് വില കൽപ്പിക്കണം. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ആ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. തങ്കരാജൻ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയാണ്, ആ ഏജൻറ്റ് ആ ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ആറ്റിങ്ങൽ ഭഗവതി ഏജൻസി, തങ്കരാജനാണ് ഏജൻറ്റ്. പഴവങ്ങാടി ഭഗവതി, ആറ്റിങ്ങൽ ഭാഗത്തുള്ള പഴവങ്ങാടി ഭഗവതി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഈ 25 കോടി ഭാഗ്യം തുണച്ചത് പഴവങ്ങാടി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ്. തങ്കരാജൻ എന്നാണ് ഏജൻറ്റിൻ്റെ പേര്. ആ ഏജൻറ്റിൻ്റെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ 25 കോടിയിൽ 15.25% ആ സമ്മാനാർഹന് ലഭിക്കുന്ന തുക. അതിൽ 10% ഏജൻസിക്ക് ഏജൻറ്റിന് കമ്മീഷനായി ലഭിക്കും. അതായത് 2.5 കോടി ആ ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഭാഗ്യം തന്നെയാണ്. 30% നികുതി ഇനത്തിൽ പോകും, 6.5 കോടി നികുതി ഇനത്തിലും പോകും. ബാക്കി 15.25 ലക്ഷം, ക്ഷമിക്കണം, 15.25 കോടി രൂപയാണ് കയ്യിൽ ലഭിക്കുക.